ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ കാരി വീഡിയോ ആണ്. കുറേയായി ചിക്കൻ കാരി വീഡിയോസുമായിട്ട് വന്നിട്ട്. ഇത് സാരിയിൽ തന്നെ ചെയ്യാണ് കേട്ടോ. ഇതിൽ നമ്മൾ മിറർ വർക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, മുക്കേഷ് വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ്, എന്തൊക്കെ സ്റ്റിച്ച് യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ ചെന്ന് കാണാം. ഞാൻ അനീഷ, എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് എല്ലാം ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നോക്കുക, ആങ്കറിൻ്റെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ത്രെഡും വൈറ്റ് ഷെയ്ഡും വൈറ്റുമാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. ബ്ലൂവിൻ്റെ നമ്പർ 410 ആണ്. എല്ലാം തന്നെ 6 strand ഓഫ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഒരു വൈറ്റ് സാരിയിൽ, ഒരു ഓർഗൻഡി സാരിയിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം ക്വാളിറ്റി ത്രെഡെല്ലാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ മിററിന് ചുറ്റുമായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇത് മിറർ ഫിക്സ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഒന്ന് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മിറർ വർക്ക്, ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ് ഞാൻ മിറർ വർക്ക് സാധാരണ ചെയ്യാറ്. നമുക്ക് പല രീതിയിൽ മിറേഴ്സ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നോക്കുക, ഇതേപോലെ ഏകദേശം ഒരു 1 cm 1 കുറച്ച് കൂടുതലായിട്ടിങ്ങനെ എടുത്ത്, ഇതിപ്പോൾ 1.5 cm മിററാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതേപോലെ കുറച്ച് മാറ്റി കുത്തുമ്പോൾ നമ്മൾ ത്രെഡ് എവിടെയാണ് ഇരിക്കുന്നത് അതിൻ്റെ താഴോട്ട് കുറച്ച് ഇങ്ങനെ ഇതേപോലെ. ഇപ്പം നമുക്ക് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മിറർ ഫിക്സ് ചെയ്യാന്നുള്ളത്. സോ ഇതേപോലെ 6 strand ഓഫ് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതേപോലെ നമുക്ക് മിറർ ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും തിക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് വിസിബിൾ ആവുകയും ചെയ്യും. മിററിൻ്റെ സൈഡെല്ലാം ഒറിജിനൽ മിററാണ്, ഫോയിൽ മിറേഴ്സൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. സോ സൈഡെല്ലാം നന്നായിട്ട് തന്നെ കവർ ആവുന്നതുകൊണ്ട് തന്നെ എഡ്ജ് ഷാർപ്പ് നമ്മുടെ മേത്ത് കൊള്ളാം, അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഈ ബാക്കി ഭാഗത്തൊക്കെ നമുക്ക് ബക്കിയ സ്റ്റിച്ച് ചെയ്യാം. അതായത് ഹെറിങ് ബോൺ സ്റ്റിച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചിക്കൻ കാരി സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ബക്കിയ സ്റ്റിച്ച് എന്നാണ് ഇതിന് പറയുക. പക്ഷെ നമ്മൾ സാധാരണ ചിക്കൻ കാരിയിൽ നമ്മളിത് ബാക്ക് സൈഡിൽ ചെയ്തിട്ട് ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു ഡിസൈനാണ് കാണുക. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കെപ്പോഴും ഫ്രണ്ടിൽ ചെയ്യുന്നതാണ് താല്പര്യം, ബാക്ക് തിരിച്ച് ചെയ്ത് ഫ്രണ്ടിലോട്ട്. അതുകൊണ്ടാണ്, കാരണം എനിക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഹെറിങ് ബോൺ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഈ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. സോ ഇതേപോലെ ഈ ഒരു സർക്കിൾ, നമ്മൾ മിററിന് ചുറ്റും ഒരു സർക്കിളായിട്ട് വരച്ചിരിക്കുന്നതിനെ ഇതേപോലെ ചെയ്യുകയാണ്. എൻ്റെ വീഡിയോസിൽ പലതിലും ഞാനിത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ വെച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് മനസ്സിലാവും. ബക്കിയ സ്റ്റിച്ച് എന്നാണ് ചിക്കൻ കാരിയിൽ ഈ ഒരു സ്റ്റിച്ചിന് പറയുക. സോ ഇതേപോലെ നമുക്ക് ഈ ഒരു നോക്കുക, ആ ഉള്ളിൽ ഡബിൾ ലൈനായിട്ട് വരച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വൈറ്റ് ത്രെഡ് യൂസ് ചെയ്യാം. വൈറ്റും ആങ്കറിൻ്റെ ത്രെഡ് തന്നെയാണ്, 6 strand ഓഫ് ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ലീഫായിട്ട് നമ്മൾ വരച്ചിരിക്കുന്നതിനകത്ത് ഇതേപോലെ ഹാസ്പത്തി സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കുത്തിയെടുത്തിട്ടാണ് ഇതിങ്ങനെ 6 strand. ഈ ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന ത്രെഡ് ചിലത് നല്ല സോഫ്റ്റും ചിലത് റഫായിട്ടുള്ളതായിരിക്കും. ഇത് ഈ വൈറ്റ് ത്രെഡ് കുറച്ച് റഫായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നെ നമുക്ക് ബീ വാക്സ് എന്നും പറഞ്ഞുകൊണ്ട് ത്രെഡ് കുറച്ച് സോഫ്റ്റനാക്കാനായിട്ടുള്ളൊരു ഒരു ഐറ്റം കിട്ടും. ഞാനതൊരു വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതിലൊന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ ത്രെഡെല്ലാം കൂടി ഒന്ന് സ്മൂത്താവും, ഒരു കുറച്ചൊന്ന് എന്തോ ഒരു റയോൺ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറച്ച് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന ടൂൾസും കുറച്ച് കാര്യങ്ങളെ പറ്റി അടുത്ത് തന്നെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. സോ ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് യൂസ് ചെയ്യാണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നോക്കുക, നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ത്രെഡ് സ്പ്ലിറ്റായിട്ട് ഓരോന്നും ഒന്നിച്ച് വരാത്തതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് സ്മൂത്ത് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പിന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എല്ലാ ത്രെഡിനും അത് വേണ്ടി വരാറില്ല ഈ ഒരു ഇതിന്. ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ 6 strand ഓഫ് ത്രെഡ് ഒന്നിച്ച് തന്നെ എടുത്തിട്ട് ബാക്കി സ്റ്റിച്ചസൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷേ ഈ ഒരു ഖാസ്പത്തിയൊക്കെ ചെയ്യുമ്പോൾ 3 strand എടുത്ത് ഡബിൾ നീഡിലിൽ കോർത്ത് ഡബിളായിട്ട് എടുത്ത് കെട്ടിടുന്നതായിരിക്കും. അങ്ങനെ 6 strand ആക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഈ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ടാണല്ലോ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത്
ഫാബ്രിക്കിന് കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെറുതെ 6 സ്ട്രാൻഡ് ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഭാഗത്ത് അത് 12 സ്ട്രാൻഡായിട്ട് വരും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത്, ചിലപ്പോൾ അത് മനസ്സിലാവില്ലായിരിക്കും. വീഡിയോസ് ഇപ്പം മലയാളം ലാംഗ്വേജ് മനസ്സിലാകാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഞാൻ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഇടാൻ ശ്രമിക്കുന്നതാണ്. ഇനി അടുത്തത് നോക്കുക, ഇത് നമ്മൾ ആ ലീഫ് പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അതിനകത്ത് ഫാണ്ട സ്റ്റിച്ചാണ് ചെയ്യുന്നത്, സിമ്പിൾ ഫാണ്ടയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 6 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് 2 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രാവശ്യം കൂടി, അതായത് ഒരു 3 പ്രാവശ്യം മുകളിൽ കൂടി ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 2 പ്രാവശ്യം ചെയ്യുന്നത്. അതായത് ഒരു 12 സ്ട്രാൻഡ്സിൻ്റെ ഒരു പ്രൊജക്ഷൻ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്ത് ഒരു 18 സ്ട്രാൻഡ്സിൻ്റെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ നോക്കുക, ആ ടോപ്പിലുള്ള ആ ഒരു പോയിൻറ്റഡ് പോർഷനിൽ ഒരു ജസ്റ്റ് ഒരു സ്റ്റെം മാതിരി കംപ്ലീറ്റ് ചെയ്തിട്ട്, ഇപ്പം ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കുക, ഈ അടുത്തതെന്ന് പറയുമ്പോൾ ആ പോയിൻറ്റഡ് പോർഷനിൽ ചെയ്യുന്നുണ്ട്. അതൊരു സ്റ്റെം മാതിരി ചെയ്തിട്ട് മുകളിലാണ് ആ ഫാണ്ട സ്റ്റിച്ച് ചെയ്യുന്നത്. 2 പ്രാവശ്യം തന്നെ കുത്തിയെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ആ മുകളിൽ ഗ്യാപ്പൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. സോ ഇതേപോലെ നമുക്ക് ബാക്കി ആ സ്റ്റിച്ചസും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ത്രെഡ് വർക്ക് ഇത്രയാണ് നമ്മൾ ഈ ഒരു മോട്ടിഫിൽ ചെയ്യുന്നത്. ഇത്രയും സ്റ്റിച്ചസാണ് ഇതിനകത്തുള്ളത്. അടുത്തത് നമ്മൾ മുക്കേഷ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അറിയാലോ മുക്കേഷ് വർക്കിന് ചെയ്യുന്ന മെറ്റാലിക് സ്ട്രിപ്പാണ്. ഞാൻ 1 mm മെറ്റാലിക് സ്ട്രിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹണി ഗോൾഡൻ കളറിന്ന് ഒരു ലൈറ്റ് പെയിൽ യെല്ലോ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അങ്ങനത്തെ ഒരു ലൈറ്റ് യെല്ലോ ഈ ഗോൾഡൻ ആയിട്ടുള്ളൊരു സ്ട്രിപ്പാണ് യൂസ് ചെയ്യുന്നത്. മെറ്റൽ സ്ട്രിപ്പാണ് കേട്ടോ ഇത്. ഇതിന് വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു നീഡിലാണിത്. ഇത് പറ്റുമെങ്കിൽ ഈ നീഡിൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഞാൻ ഓൺലൈൻ ത്രൂ ആണ് വാങ്ങിയിരിക്കുന്നത്. ഡബിൾ ഹോൾ നീഡിലാണ്, മുകേഷ് വർക്ക് നീഡിൽ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവൈലബിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇത് ചെയ്യുന്ന നോക്കുക, ഇതേമാതിരി പ്ലസ് മാതിരിയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ തന്നെ നീഡിലിൻ്റെ ആ ത്രെഡിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ക്രോസ് ആക്കി കൊടുത്തിട്ട് പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ മുകേഷ് വർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. ജസ്റ്റ് മുകേഷ് വർക്ക് അന്തരം ക്രിയേഷൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ബേസിക് ആയിട്ട് തുടങ്ങിയുള്ളത് കിട്ടും. ഇതിലും ഞാനത് കാണിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ അധികം അങ്ങ് ഇതാക്കി കാണിക്കുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ സിസർ, നമ്മളൊരു ത്രെഡ് കട്ടർ വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് ഒടിഞ്ഞു പോരും. സോ ഇതാണ് അതിൻ്റെ ഒരു എഫക്റ്റ്. നല്ല ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഡോട്ട്സ് മാതിരിയൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വർക്കാണ് ഈ മുകേഷ് വർക്ക്. അപ്പോൾ ഒന്നും കൂടി കാണാം, ഒന്നിങ്ങനെ കുത്തുക, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പ്ലസ് ഷേപ്പിൽ അടുത്തത് കുത്തി അത് ആ ഗീഡിൽ അവിടെ നിർത്തി ബാക്കിലോട്ട് ഇതേപോലെ പ്ലസ് ക്രോസ് ചെയ്ത് നമ്മൾ ആ ത്രെഡ് ഫിക്സ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി നീഡിലെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നഖ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നോക്കുക, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശമൊന്നും നമുക്ക് കുത്തൊന്നുമില്ല. സോ ഇതേപോലെ ചെയ്തെടുക്കുക. ഇതാണ് മുകേഷ് വർക്ക് എന്ന് പറയുക. ചിക്കൻകാരി വർക്കിലും മുകേഷ് വർക്കും കൂടി ചെയ്ത് വരുമ്പോൾ ആ ഒരു വർക്കിന് തന്നെ കുറച്ചൊരു നല്ല നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് ആ വർക്ക് നല്ല രീതിയിലായിട്ട് നിൽക്കും. ഇതിപ്പോൾ ലൈറ്റിൻ്റെ എഫക്റ്റ് അത്ര ഇതില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര വിസിബിൾ അല്ലാത്തത്. സോ ഇതാണ് കംപ്ലീറ്റ് മോട്ടിഫ്. ഞാൻ പിന്നെ ഈ ഒരു ചെറിയൊരു സർക്കുലർ ഡിസൈൻ കൂടി ഈ ഒരു സാരിയിൽ ചെയ്യുന്നുണ്ട്. നോക്കുക, ഇതാണ് മോട്ടിഫ്. ഏകദേശം ഒരു 8 ഇഞ്ച് 9 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. 9 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള വന്നിട്ടുണ്ട്. സോ ഇതാണ് സാരിയുടെ ഫിനിഷ്ഡ് ലുക്ക്. ആദ്യം തന്നെ മുന്താണി ഭാഗത്ത് അതേമാതിരി ചെയ്തിട്ട് ഈ സൈഡിൽ ഈ മുകളിലോട്ട് വരുന്ന രീതിയിലും അതിനുശേഷം അടുത്ത നമ്മൾ ഉടുക്കുന്ന ഫ്രണ്ടിൽ വരുന്ന ഭാഗത്തേക്ക് നേരെ ഓപ്പോസിറ്റ് അത് മുകളിലോട്ട് ഡിസൈൻ പോകുന്നു. നോക്കുക, ഇത് ഇങ്ങോട്ടേക്കും ഇത് തിരിച്ച് അങ്ങോട്ടേക്കും, അപ്പോഴാണ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. അല്ലെങ്കിൽ താഴോട്ടുള്ള മാതിരി തോന്നുമല്ലോ. പിന്നെ കുറച്ച് താഴോട്ടുള്ളത് നമ്മൾ പ്ലീറ്റ് വരുന്ന ഭാഗമൊക്കെ മുകളിലോട്ട് സ്ട്രെയിറ്റ് വെർട്ടിക്കലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ ഡിസൈൻ ഒരു പാസ്ലി ഡിസൈനിൻ്റെ നടുക്ക് ഒരു സർക്കുലർ ഡിസൈൻ വരുന്ന രീതിയിലാണ്. ആ മിററൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഇതായിരിക്കും. നല്ല പിന്നെ കോട്ടൺ സാരിയിൽ ആ മിററിൻ്റെ ഒരു വെയിറ്റ് ഉള്ളപ്പോൾ താഴ്ഭാഗമൊക്കെ നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും. സോ ഇതാണ് കേട്ടോ ഡിസൈൻ. മുന്താണിയിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്.
ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്തോ, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.